മഹാന്മാരുടെ പദവി വലിയതാണ് അവരെപ്പോഴും അല്ലാഹ് അല്ലാഹ് എന്നൊരു ചിന്തയാണ് അവരും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ട് അവരുടെ ചിന്ത എപ്പോഴും എപ്പോഴും അല്ലാഹ് ഈ ഒരു ചിന്ത മാത്രമാണ് അതല്ലേ ബഹുമാനപ്പെട്ട അബൂ കലാബത്തുൽ ജുർമീ വലിയ മഹാനാണ് മഹാനായ അബൂ കലാബത്തുൽ ജുർമീ മഹാനവറുകൾ കണ്ണിന് കാഴ്ച കുറഞ്ഞ മഹാനാണ് അതേ ചെവിക്ക് കേൾവി കുറഞ്ഞ മഹാനാണ് കൈകാലുകൾക്ക് സ്വാധീനം കുറഞ്ഞയാളാണ് ഒരു ഒരു ഒരിക്കലതാ ബഹുമാനപ്പെട്ടവരതാ ഒരു വനത്തിൽ ഇബാദത്ത് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാ ആ വഴിയിലൂടെ ബഹുമാനപ്പെട്ട ഹുമൈദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ അതാ വനാന്തരത്തിലൂടെ സഞ്ചരിക്കുമ്പോ ബഹുമാനപ്പെട്ട ജുർമീ തങ്ങളെ കാണുന്നു ജുർമീ തങ്ങളെ കാണുമ്പോൾ ബഹുമാനപ്പെട്ട ഹുമൈദ് തങ്ങളെ ചോദിച്ചു എന്താണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കണ്ണിന് കാഴ്ച കുറവല്ലേ കൈകാലുകൾക്ക് സ്വാധീനം കുറവല്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജുർമീ തങ്ങൾ പറയുന്നു ഓ ഹുമൈദ് തങ്ങളെ ഞാൻ ഇവിടെ നിൽക്കാൻ കാരണം ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണ് ഇബാദത്തെടുക്കാൻ വന്നതാണ് എൻ്റെ റബ്ബുമായിട്ടൊന്ന് സംസാരിക്കാൻ വന്നതാണ് അവന് ആരുമില്ലാത്തൊരിടം നോക്കി ഇബാദത്തെടുക്കാൻ വന്നതാണ് ആ റബ്ബിലേക്ക് എനിക്കടുക്കാൻ വേണ്ടിയിട്ടാണ് ആരാരുമില്ലാത്ത ഈ വനാന്തരത്തിൽ വന്ന് ഞാൻ ഇവിടെ നിന്ന് ഇബാദത്തെടുക്കുന്നത് ബഹുമാനപ്പെട്ട ഹുമൈദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ചോദിക്കുന്നു ഓ ജുർമീ തങ്ങളെ നിങ്ങൾക്ക് വീട്ടിലില്ലായിരിക്കലല്ലേ ഉത്തമം ഇവിടെ നിങ്ങൾക്ക് ഹിദ്മത്തെടുക്കാൻ ആരാണുള്ളത് ബഹുമാനപ്പെട്ട ജുർമീ തങ്ങൾ പറഞ്ഞു ഇവിടെ എനിക്ക് എൻ്റെ മകനുണ്ട് അവൻ എനിക്ക് സേവനം ചെയ്യാനുണ്ട് രണ്ടു ദിവസമായിട്ട് എൻ്റെ മകനെ കാണുന്നില്ല എൻ്റെ മകൻ എവിടെയോ എനിക്ക് ഭക്ഷണം ഒരുക്കാൻ പോയതാണ് രണ്ടു ദിവസമായിട്ട് എൻ്റെ മകനെ കാണുന്നില്ല ആ മകൻ എവിടെയാണെന്ന് എനിക്കറിയാൻ പാടില്ല ഇത് കണ്ട ബഹുമാനപ്പെട്ട അതാ മഹാനായ ജുർമീ തങ്ങൾ ഇതങ്ങ് പറയുമ്പോ അതാ ഹുമൈദ് തങ്ങൾ മകനെ അന്വേഷിച്ചു വരാമെന്ന് പറഞ്ഞു നോക്കുമ്പോ മൃഗങ്ങളുടെ അതാ പിടിയിൽപ്പെട്ടിട്ട് ഈ മകനെ മൃഗങ്ങൾ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ മകനെയും എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ജുർമീ തങ്ങളുടെ അടുക്കൽ വന്നപ്പോ ജുർമീ തങ്ങളെ നിങ്ങളുടെ മകൻ മരണപ്പെട്ടുപോയി നിങ്ങളുടെ മകൻ മൃഗങ്ങളുടെ കയ്യിൽപ്പെട്ടിട്ട് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു ഇത് കേട്ട ജുർമീ തങ്ങള് ഈമാനുള്ള ഓരോ ഉപ്പമാരും കേൾക്കണം ഈമാനുള്ള ഉമ്മമാര് കേൾക്കണം നമ്മുടെ മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത് നമ്മുടെ മക്കളെ ഏത് രീതിയിലാണ് വളർത്തേണ്ടത് അവർക്ക് ആത്മീയമായ ഒരു വിദ്യാഭ്യാസം നമ്മൾ കൊടുത്തിട്ടുണ്ടോ അവർക്ക് ആത്മീയമായ രീതിയിൽ നമ്മൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ടോ അവരെ ഏത് രീതിയിലാണ് നമ്മൾ വളർത്തിയത് സുബ്ഹാനല്ലാഹ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ മക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ
അറിയാൻ പോലും ഞാൻ വിഷമിക്കുകയാണ്. ഉപ്പാനെ തല്ലുന്ന മക്കളാണ്, ഉമ്മാനെ തല്ലുന്ന മക്കളാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ കൂടെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഈ അടുത്ത് കർണാടകയുടെ ഒരു പ്രദേശത്ത് ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ പള്ളിയുടെ അടുത്ത പ്രദേശത്ത് ഒരു മകനെ വാപ്പ അതാ കഞ്ചാവ് കേസിൽ പിടിക്കുമ്പോ ഈ മകൻ വാപ്പാനെ അടിച്ചിട്ട് വാപ്പാന്റെ കൈ കടിച്ചു മുറിക്കുകയാണ്. എന്തിനാണ് ഞാൻ കഞ്ചാവ് വലിക്കുന്നിടത്ത് വാപ്പ ഇടപെടുന്നത്? ഇതുപോലെ വാപ്പമാരെ അതാ നേരെ ക്രൂശിക്കുന്ന മക്കളുള്ള കാലമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കൾക്ക് ആത്മീയമായ വിദ്യാഭ്യാസം കൊടുക്കണം. ആത്മീയമായ വിദ്യാഭ്യാസം മാത്രമല്ലല്ലോ ഇന്ന് കോളേജുകളിൽ കൊടുക്കുന്നത്. ദറസിന്റെ മേഖലയിൽ പോയ മക്കള് ഇന്ന് ഉന്നത വിദ്യാഭ്യാസം രണ്ട് രീതിയിലും നേടുന്നവരുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ ആത്മീയമായ ചൈതന്യയിൽ വളർത്തിയാൽ, ആത്മീയമായ രീതിയിൽ വളർത്തിയാൽ ആരാരും സഹായിക്കാനില്ലാത്ത ഖബറിന്റെ അകത്തളത്തിൽ നമ്മളെ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് വന്നിട്ട് യാസീൻ ഓതുന്ന മക്കള് വേണോ? നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കള് വേണോ? ഞാൻ അതായി അടുത്ത ദിവസത്ത് ഒരു സ്ഥലത്ത് ഒരു മകന്റെ കൂടെ വാപ്പാന്റെ ഖബറിന്റെ അടുത്ത് പോയി സിയാറത്ത് ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെ ഒരു അതാ ഒരാൾ വന്ന് വിളിച്ചു കൊണ്ടുപോയപ്പോ പാറടി മണ്ണാകുന്ന പള്ളിക്കാട്ടിന്റെ ഖബർസ്ഥാനിൽ ചെന്നിട്ട് മകനോടി നടക്കുകയാണ്. എന്തിനാണ് ഓടി നടക്കുന്ന? എന്റെ വാപ്പാന്റെ ഖബർ എവിടെയാണ്? എന്റെ ഉമ്മാന്റെ ഖബർ ഇവിടെ എവിടെയോ ആണ്. മകന് വാപ്പാന്റെ ഖബർ അറിയാൻ കഴിയുന്നില്ല, ഉന്തം ഉമ്മാന്റെ ഖബർ അറിയാൻ കഴിയുന്നില്ല. ഏതോ കാരണം എത്ര വർഷങ്ങളായിട്ടാണ് വാപ്പാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഇന്നത്തെ പുതുതലമുറയുടെ മക്കള് വളരുമ്പോൾ നമ്മുടെ ഖബറിന്റെ അകത്തലത്തിന് നമ്മൾ അനുഭവിക്കുന്നത് ശിക്ഷയാണോ എന്ന് നമ്മൾക്കറിയാൻ പാടില്ല. മരണപ്പെടുന്ന സമയത്ത് നമ്മൾ അതാ ഈമാനോടുകൂടിയാണോ എന്നറിയാൻ പാടില്ല. അല്ലാഹു നമ്മുടെ മരണം അല്ലാഹുവിന്റെ ഹബീബിന്റെ ബറക്കത്തും കൊണ്ട്, അവൻ അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ട് ഈമാനോടുകൂടി മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ജുർമീ തങ്ങളെ, ഹുമൈദ് തങ്ങളോട് പറയുകയാണ്, ഓ ഹുമൈദ് തങ്ങളെ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഞാൻ എൻ്റെ മകൻ മരണപ്പെട്ടതിൽ വിഷമിക്കുന്നില്ല. കാരണം എൻ്റെ മകൻ ഒരു ഹറാമ് ചെയ്തിട്ടല്ല മരണപ്പെട്ടത്, അവൻ തെറ്റ് ചെയ്തിട്ടല്ല മരണപ്പെട്ടത്, ഒരു പെണ്ണിൻ്റെയും കൂടെ പോയിട്ടല്ല മരണപ്പെട്ടത്. അവൻ്റെ വാപ്പയാകുന്ന എനിക്ക് ഹിദ്മത്ത് ചെയ്തിട്ട് അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലാണ് എൻ്റെ മകൻ മരണപ്പെട്ടത്. ഇത് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അബൂ ബഹുമാനപ്പെട്ടവരും അവിടെ നിന്ന് ബോധരഹിതനായിട്ട് മരണപ്പെട്ടു പോകുന്നു. ഇതുപോലെ നമ്മുടെ മക്കളും മരണപ്പെടുമ്പോഴും നമ്മൾ സന്തോഷിക്കണം. അവന് നല്ല 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 കാര്യങ്ങൾ പഠിപ്പിച്ച് അവന് നല്ല രീതിയിൽ അവനെ വളർത്തിയെടുക്കണം. അപ്പോഴാണ് നമ്മുടെ മക്കളെ നാം നല്ല രീതിയിൽ വളർത്തുന്നതിൻ്റെ ആ മഹത്വം നമ്മുടെ കാലശേഷം നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയും. അല്ലാഹു അത്തരത്തിൽ നമ്മുടെ മക്കളെയൊക്കെ നല്ല സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ.
പ്രിയപ്പെട്ടവരെ ഈ മഹാന്മാർക്ക് ഈ പദവിയിലേക്ക് എത്താൻ ഏറ്റവും വലിയ കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് അതുകൊണ്ട് മാത്രമാണ് അല്ലാഹുവിലേക്ക് അവർ അടുത്തു പോയത് റസൂലുള്ളാനെ സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ് കാരണം അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചാലാണ് അല്ലാഹുവിന്റെ പൊരുത്തം നമ്മൾക്ക് കിട്ടുകയുള്ളൂ നമ്മുടെ തെറ്റുകൾ മായ്ക്കപ്പെടണം ഇപ്പോൾ നമുക്ക് ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ബഹുമാനപ്പെട്ട ഈ സിയും വലിയുള്ളാഹി അവിടെ നിന്ന് ആര് ചെന്നാലും റസൂലുള്ളാനോടുള്ള സ്നേഹത്തിന്റെ കാര്യം പറഞ്ഞതായിട്ട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ഈ മഹാന്മാരൊക്കെ ഇത്തരം ഉന്നതിയിലെത്താനുള്ള ഒരു കാരണം മുത്തു റസൂലുള്ളാഹി അവിടുത്തെ വല്ലാതെ സ്നേഹിച്ച് ബഹുമാനപ്പെട്ട സിയും വലിയുള്ളാഹി ഒരു മജ്ലിസിൽ ഇരിക്കുന്ന സമയത്ത് പദാ മൗലിദിന്റെ സദസ്സിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു എന്താ കാരണം എന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഈ മജ്ലിസിൽ ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നുപോയി അപ്പോൾ റസൂലുള്ളാനെ കണ്ടപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട സിയും വലിയുള്ളാഹി അപ്പോൾ അവർക്കും അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ച് അവിടുത്തെ പൂമുഖം കണ്ട് അതേ ഈ ലോകത്തോട് വിട പറഞ്ഞു അവരുടെ ഈ പേരിൽ ഒരുമിച്ച് കൂടിയ നമ്മൾക്കും ആ റസൂലുള്ളാനെ കാണണം എങ്ങനെ കാണാനാണ് നമ്മൾക്ക് തെറ്റ് ചെയ്യുന്ന നമ്മുടെ കണ്ണുകൊണ്ട് എങ്ങനെ റസൂലുള്ളാനെ കാണും തെറ്റുകൾ പ്രവർത്തിക്കുന്ന നമ്മുടെ കൈകൾ കൊണ്ട് നമ്മുടെ നാവുകൾ കൊണ്ട് നമ്മുടെ തെറ്റുകൾ കേൾക്കുന്ന നമ്മുടെ ചെവികൾ കൊണ്ട് എങ്ങനെയാണ് ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾക്ക് കാണണം ആ റസൂലുള്ളാന്റെ പേരിൽ നമുക്ക് സ്വലാത്ത് ചൊല്ലണം അതേ ബഹുമാനപ്പെട്ട ബുസൂരി ഇമാമു പറഞ്ഞു അതാ നിനക്ക് നിന്റെ ശരീരത്തിനെ പാകപ്പെടുത്തിയെടുക്കാൻ കഴിയുന്നില്ല റസൂലുള്ളാനെ സ്നേഹിക്കാൻ നിനക്ക് കഴിയുന്നില്ലേ റസൂലുള്ളാനോടുള്ള മഹബത്ത് വെക്കാൻ നിനക്ക് കഴിയുന്നില്ലേ നിന്റെ ശരീരം എപ്പോഴും തെറ്റായിരിക്കാം കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മോനെ നമ്മുടെ ശരീരം ഒരു കുട്ടിയെ പോലെയാണ് അതേ എന്താണ് ബഹുമാനപ്പെട്ടവര് പറഞ്ഞത് ശരീരം ഒരു കുട്ടിയെ പോലെയാണ് ശരീരം എങ്ങനത്തെ കുട്ടിയാണ് ഇൻ തുഹ്മിൽ ഹുസബ അലാ ഹുബ്ബിറല്ലാ അതേ ഒരു കുട്ടിയെ അതാ മുലകുടി നിർത്താതെ അതാ ഒരു രണ്ട് വയസ്സുവരെയും ഉമ്മമാര് കുട്ടികൾക്ക് മുല കൊടുക്കും ആ മുലപ്പാൽ കുട്ടികൾക്ക് കൊടുക്കും അതേ ആ കുട്ടിയുടെ മുലകുടി ബന്ധം രണ്ട് വയസ്സായിട്ടും നിർത്തിയില്ലെങ്കിൽ വീണ്ടും അതിനോടുള്ള സ്നേഹം അതിനോടുള്ള ആ സ്നേഹം കൂടും അത് നിർത്താൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇനി നിങ്ങൾ ആ മുലകുടി ബന്ധം കുട്ടിയുമായി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതുമായിട്ടുള്ള ബന്ധം നിൽക്കുന്നതാണ് അല്ലേ
ആ കുട്ടിയുടെ ബന്ധം ആ മുലകുടിയുമായിട്ടുള്ള ബന്ധം അങ്ങ് നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും അത് അതിലേക്ക് പോകില്ല അല്ലേ. എന്നതുപോലെ നമ്മുടെ ശരീരം തെറ്റ് കൽപ്പിക്കുമ്പോൾ തെറ്റിലേക്ക് പോകണമെന്ന് നമ്മുടെ ശരീരം അങ്ങ് പറയുമ്പോ നമ്മൾ അത് അവിടെ നിന്ന് നിർത്തണം. ശരീരത്തിനോട് പറയണമില്ല, ഞാൻ പോകില്ല. എത്രത്തോളം സുബഹിംസ്കരിക്കാൻ വേണ്ടി നമുക്ക് വലിയ മടിയാണ്. ഉറക്കപ്പായിൽ നിന്ന് നമ്മളൊന്നും എഴുന്നേൽക്കുക തന്നെ ഇല്ല അല്ലേ. എഴുന്നേക്കാൻ തന്നെ വലിയ മടിയാ. അങ്ങനെ മടി വരുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് ശരീരത്തിനെ അങ്ങ് എഴുന്നേൽപ്പിച്ച് പള്ളിയിലേക്ക് പോകണം. അങ്ങനെ പോകുമ്പോഴാണ് അങ്ങനെ നമ്മൾ പോയി ആ ശരീരത്തിനെ അങ്ങ് പാകപ്പെടുത്തിയെടുക്കണം. അതെ, ഞാൻ നിനക്ക് ശരീരത്തിന് വഴങ്ങിത്തരില്ല എന്നതുപോലെ നമ്മൾ ശരീരത്തിന് നമ്മുടെ ആത്മാവിൻ്റെ ഒരു സ്വഭാവമുണ്ട്. ആത്മാവ് നമ്മളൊരു കാര്യം ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ വരും. നമ്മുടെ മനസ്സ് പറയും ചെയ്യാം, തെറ്റിലേക്ക് പോവുകയാണെങ്കിൽ പറയും വേണ്ട അത് ചെയ്യണ്ട, ശരീരം പറയും പോണം. അപ്പോൾ നമ്മൾ അവിടെ ശരീരത്തിന് വഴങ്ങിക്കൊടുക്കാതെ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ അതേ അതുപോലെ നീ റസൂലുള്ളാനെ സ്നേഹിക്കണം. അതാണ് ബഹുമാനപ്പെട്ട ബുസൂരി ഇമാമു പറഞ്ഞത്. അതേ അതുപോലെ മഹാനുപുറകൾ ഒരുപാട് കാര്യങ്ങൾ ഖസീദത്തുൽ ബുർദ ഇന്നലെ ഇവിടെ ചൊല്ലിയ ഖസീദത്തുൽ ബുർദ ആ ബുർദയിലൂടെ പറയുന്നുണ്ട്. 10 കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട ബുസൂരി ഇമാമ ഖസീദത്തുൽ ബുർദയിൽ പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവരെ, അതുപോലെ ബഹുമാനപ്പെട്ട ബുസൂരി ഇമാമ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അബീബായ തങ്ങളെ എങ്ങനെ സ്നേഹിക്കണം, ഏതുപോലെയാണ് റസൂലുള്ളാനെ സ്നേഹിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ബുസൂരി ഇമാമ് പറഞ്ഞു തരുകയാണ്. ഓ അൽഹംദുലില്ലാഹ്, മഹാനായ സയ്യിദ് അവർ കടന്നു വരികയാണ്. من فنيات الوداع وجب شكر علينا ودعا لله داعي أيها المبعوث فينا جئت بالأمد المطاع جئت شرفت المدينة مرحبا يا خير داعي പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ വന്നു നിന്നിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരൊറ്റ കാര്യം പറയുകയാണ്, അല്ലാഹുവിൻ്റെ ഹബീബിനെ നമ്മൾ സ്നേഹിക്കണം. അവിടുത്തെ അറിഞ്ഞ് നമ്മൾ സ്നേഹിക്കണം. അവിടുത്തെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കണം. ആ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ച് നമ്മൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തൗബയുള്ളവനായിട്ടാണ് മരണപ്പെടുന്നത്, നമ്മൾ മുസ്ലിമായിട്ടാണ് മരണപ്പെടുന്നത്. അത്തരത്തിൽ നമ്മുടെ മരണം അല്ലാഹു ആക്കി തീർക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം. ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് മഹാനവറുകളെ ബാങ്കു മദീനയിലെ മുഅദ്ദിനായിരുന്നു. ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ അതാ അവിടെ നിന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം മദീനയിൽ നിൽക്കാൻ കഴിയുന്നില്ല, മദീനയിൽ അവിടെ നിന്ന് നിൽക്കാൻ കഴിയുന്നില്ല. എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ പറയുന്നു, എൻ്റെ ഹബീബില്ലാത്ത മദീന, എൻ്റെ നേതാവില്ലാത്ത മദീന, ആ മദീനയിൽ ഞാൻ നിൽക്കൂല.
ആ റസൂലുള്ളാഹ ഇല്ലാത്ത മദീനയിൽ ഞാൻ ഇനി ബാങ്ക് വിളിക്കൂല. സിദ്ദീഖ് തങ്ങൾ വന്നിട്ട് പറഞ്ഞു, അജിൻ യാ ബിലാൽ, ബാങ്ക് വിളിക്കു ബിലാലേ എന്ന് പറഞ്ഞപ്പോൾ ബിലാൽ തങ്ങൾ പറഞ്ഞത്, ഞാൻ ബാങ്ക് വിളിക്കൂല എന്ന് പറഞ്ഞ ബിലാൽ തങ്ങൾ ശാമിലേക്ക് പോയി. ശാമിൽ പോയ ബിലാൽ തങ്ങൾ അതാ ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ ഹബീബായ തങ്ങൾ സ്വപ്നത്തിൽ വരികയാണ്. സ്വപ്നത്തിൽ വന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, എന്താ ബിലാൽ, മഹാദിഹിൽ ജഫുവത്തു യാ ബിലാൽ, എന്താ ബിലാലെ എന്നോട് വിട്ട് പിരിഞ്ഞു നിൽക്കുന്നത്, പിണക്കമാണോ ബിലാലേ? ഇത് ചോദിച്ച ബിലാൽ തങ്ങൾ, അതാ ഹബീബായ തങ്ങൾ ചോദിക്കുമ്പോ ബിലാൽ തങ്ങൾ പറയുന്നു, അതാ ഉടൻ തന്നെ മദീനത്തേക്ക് പോവുകയാണ്, റസൂലുള്ളാന്റെ ഹളറത്തിലേക്ക് പോവുകയാണ്. റസൂലുള്ളാന്റെ അടുക്കൽ ചെന്ന് നിൽക്കുമ്പോ അതാ അവിടുത്തെ പേരമക്കളാണ് ഹസൻ തങ്ങളും ഹുസൈൻ തങ്ങളും അവിടെ നിന്ന് വന്നു നിന്നിട്ട് ബിലാൽ തങ്ങളെ കണ്ട് സലാം പറഞ്ഞിട്ട് ചുടുചുംബനങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരമക്കളായ ഹസനെ എനിക്ക് കൊടുത്തിട്ട് അതാ ബിലാൽ തങ്ങളോട് ഹസൻ തങ്ങളും ഹുസൈൻ തങ്ങളും പറയുന്നു, ബാങ്ക് വിളിക്കുമോ ബിലാൽ? ബിലാൽ തങ്ങൾക്ക് തട്ടാൻ കഴിയില്ല, കാരണം എൻ്റെ ഹബീബിൻ്റെ പേരമക്കളാണ് ചോദിക്കുന്നത്. ആ പേരക്കുട്ടികൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരമക്കള് ചോദിക്കുമ്പോ ഞാനെങ്ങനെ തട്ടാനാണ്? അതുപോലെ ഒരു പേരക്കുട്ടിയാണ് ഇന്നത്തെ ഈ മജ്ലിസിൽ വന്നിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ മാനസികമായ പൈശാചികമായ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അള്ളാഹു ഈ മജ്ലിസിന്റെ ബറക്കത്തും കൊണ്ട് മാറ്റിത്തരുമാറാകട്ടെ. അള്ളാഹുവേ ഞങ്ങളുടെ ഈ മജ്ലിസ് നീ കബൂലാക്കണേ അള്ളാഹ്.